ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം പ്ലേ വെച്ച് ഒരു ടിപ്പ് കൂടിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് പെസ്സിന് അത്യാവശ്യം ടഫുള്ള ഒരു സംഭവമാണ് നമ്മുടെ പ്രീസെറ്റ് സ്കോഡ് മാച്ച് ഡേസ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് പരിചയമില്ലാത്ത മാനേജേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലെവലോണ്ടായിരിക്കും പ്ലേയേഴ്സൊക്കെ, സ്പിറ്റൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പ്ലേയേഴ്സ് വൈ എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്കോഡിൻ്റെ കളിയൊന്നും പ്രീസെറ്റ് സ്കോഡിൽ കിട്ടില്ല. 100% നമ്മുടെ എഫേർട്ടിട്ട് കളിച്ചാലാണ് പ്രീസെറ്റ് സ്കോഡിലൊക്കെ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ മിക്കവരും കളിച്ച് ശീലമായിട്ടുള്ള കുറച്ച് മാനേജേഴ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ PSG ആയാലും ലിവർപൂളൊക്കെ ആയാലും കുറേ കളിച്ച് പരിചയമൊക്കെ ഉണ്ടാവും, അതിനെ എപ്പോഴും യൂസ് ചെയ്യണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി അതൊക്കെ തന്നെ യൂസ് ചെയ്യാമെന്നാണ്. അല്ലാണ്ട് ഇപ്പോൾ പ്രീസെറ്റ് സ്കോഡിൽ ടഫാണ് അല്ലെങ്കിൽ ഭയങ്കര റിസൾട്ടൊന്നും കിട്ടണമെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നാണ് വെച്ചാൽ, ഈ വീക്ക് നമുക്ക് അത്യാവശ്യം നല്ല ലീക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു ഫോർമേഷൻ നമ്മുടെ അല്ലെങ്കിൽ ഒരു ടീം നമ്മുടെ ബസ്സിനകത്ത് വന്നിട്ട്. അപ്പോൾ ഈ ടീം ഫോർമേഷനൊക്കെ കുറച്ചാൾ നമുക്ക് നമുക്ക് ബസ്സിൽ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ചില റിസൾട്ടൊക്കെ കിട്ടി വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഫോർമേഷനൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ആ ഫോർമേഷൻ വേണ്ടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ആണ് വീഡിയോയിൽ ഷെയർ ചെയ്യണത്. മറ്റൊന്നും നമ്മുടെ ബയൺ മ്യൂണിക്കിനെ പ്രീസെറ്റ് സ്കോഡാണ്. ഫ്ലിക്ക് പോയതിനേശം അത്യാവശ്യം പവറും കളൊക്കെ കുറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത്യാവശ്യം നല്ല അറ്റാക്കിങ് കാഴ്ച വെക്കാൻ പറ്റിയ ഫോർമേഷനൊക്കെ ആയിട്ട് ബയൺ മ്യൂണിക്ക് തിരിച്ചു വന്നേക്കണേ. ഫോർമേഷൻ മറ്റൊന്നല്ല, നമ്മുടെ 3 ബാക്കും 4 മിഡും ഫിക്സ് റെസസും ഒക്കെ ഉള്ള അറ്റാക്ക് ഉണ്ട് ഈ ഫോർമേഷൻ. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ്. നല്ലേക്കും അറ്റാക്ക് ചെയ്ത് അടിച്ച് കയറാൻ പറ്റിയ ഒരു ഫോർമേഷനകത്ത്, അതും ബയൺ പോലത്തെ കട്ടക്ക് പ്ലേയേഴ്സുള്ള ഒരു ടീമിനാണ് ആ ഒരു ഫോർമേഷൻ കിട്ടിയേക്കണേ. അപ്പോൾ ഞങ്ങൾ പിടിച്ച് സ്കോഡ് വെക്കാനാണെങ്കിൽ മെയിൻലി ഫോൾസിൻ്റെ ടാറ്റിക്സ് ആയിരുന്നു. നടുക്കൽ SS ആയിട്ട് നമ്മുടെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ സബിറ്റ്സറുണ്ടായി. പിന്നെ ആ സൈഡിൽ ഓടിക്കയറാനായിട്ട് മുള്ളറും നമ്മുടെ ലെവൻഡോസ്കി. അതാണ് മിഡൊക്കെ ചോദിക്കാനാണെങ്കിൽ നമ്മുടെ ഗുരച്ചുണ്ട്, നമ്മുടെ കിമ്മിച്ചും ഉണ്ട്. രണ്ട് ഒരു ഒഫൻസും തന്നെ ഡിഫൻസും തന്നെ ഉണ്ട്. പിന്നെ RMF LMF നമ്മുടെ LMF ഇട്ടാണ് നമ്മുടെ അൽഫോൺസ് ഡേവിസാണ്. ഒഫൻസും ഡിഫൻസൊക്കെ പുള്ളി തന്നെ ഉണ്ട്. പിന്നെ നാബ്രാണ് RMF തന്നെ. പുള്ളിക്ക് അധികം റോൾ വന്നില്ല ഞങ്ങൾ പിടിച്ച കളികളിലൊന്നും. പിന്നെ നടുക്കില 3 CB വയ്ക്കാനാണെങ്കിൽ നടുക്കില നമ്മുടെ സോള് ഉണ്ട്. ഒരു സോളിലായിട്ട് കളിക്കാൻ എയർ റോളൊക്കെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ. രണ്ട് സൈഡിലെ സ്പീഡ് ആയിട്ടുള്ള ഉപ്പമയ്ക്കാനോ ഹെർണാണ്ടസ് അവർ രണ്ട് നല്ല ലീക്ക് അവിടെയും കളിക്കുന്നുണ്ട്. ഗോളിയായിട്ട് നമ്മുടെ ഒഫൻസീവ് ഗോൾ കീപ്പർ മേലെ വീറ. അപ്പോൾ ഇങ്ങനെയാണ് സ്കോഡ് വരുന്നത്. നല്ല റിസൾട്ടാണ് കിട്ടിയത്. കളിച്ചെല്ലാക്കളും ജയിക്കാനൊക്കെ പറ്റി. അത് മാത്രമല്ല ഒരുപാട് ഷോട്ട്സ് നമുക്ക് എടുക്കാൻ വേണ്ടി. പ്രീസെറ്റ് സ്കോഡൊക്കെ വല്ലപ്പോഴും അങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് നല്ല ലീക്ക് അറ്റാക്കിനൊരു കോംപ്രമൈസ് വേണം. നല്ല പക്കായിട്ട് നമുക്ക് അത് അറ്റാക്ക് ചെയ്ത് കയറാനും ഷോട്ട്സൊക്കെ എടുക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഡിഫൻസ് എന്ന് പറയുന്നത് 3 CB ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിഫൻഡ് ചെയ്ത് കളിക്കണം. എൻ്റെ മെയിൻ മാനേജർ ക്യാസ്പിനായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങൾ തോന്നില്ല കളിപ്പിച്ചപ്പോൾ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ലിവർപൂളോ നാലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാച്ചിനോട്ടിൽ അങ്ങനത്തെ ഒരു ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ വിങ്ങൊക്കെ നോക്കി കണ്ട് കളിപ്പിക്കാൻ നോക്കിയ ഒരു ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഗെയിം പ്ലേസൊക്കെ നോക്കാം. മെയിലിയാണ് എന്താണ് ഇപ്പോൾ ട്രാഫിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കളി കളിയിറക്കാനൊക്കെ എല്ലാവരും നോക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനുണ്ട്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ പറ്റും. നല്ല ഫോർമേഷനുണ്ട്, നല്ല പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ എനിക്ക് കളിപ്പിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. നിങ്ങൾ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക്